മസാല ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇന്ന് നമ്മുടെ ക്രിസ്മസ് ആണ്, അപ്പം എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് ഒരു വെറൈറ്റി ചിക്കൻ തോരനാണ്, പച്ചത്തേങ്ങ ചതച്ചിട്ട ഒരു ചിക്കൻ തോരൻ. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതെല്ലാമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. അപ്പം ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അത് ചെറിയ പീസാക്കി ഇങ്ങനെ ഇതുപോലെ വെച്ചിരിക്കുകയാണ്. ഈ തോരനൊക്കെ അരിയുന്ന മാതിരി വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്കാണ് ഈ വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബൗള് ഉള്ളി, ചെറിയ ഉള്ളി, അത് നാലായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്ന് പീസ് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുരുമുളകും ഒരു സ്പൂൺ കുരുമുളകും നാല് പച്ചമുളകും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കറിവേപ്പ്, സാൾട്ട്, ഇത് തേങ്ങാക്കൊത്താണ്, കുറച്ച് ഒരു രണ്ട് സ്പൂൺ തേങ്ങാക്കൊത്തേ ഉള്ളൂ. ഇത് കടുക് വറുക്കാനുള്ള ഒരു ചെറിയ മുറി തേങ്ങയുടെ തീരെയാണ്. ഇതെല്ലാം ഇത്തിരി തേങ്ങ വേണ്ട നമുക്ക്. നല്ല സ്പൈസി മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു രണ്ട് ഒന്നര സ്പൂൺ ഇത് ചേർക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് ഇഞ്ചി ഉണ്ട്, മറ്റേ കുരുമുളക് ചതച്ചതുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നല്ല സ്പൈസിയാവും. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഇത് ഈ ചെറിയ സ്പൂണാണ്. എടുത്തിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് ഒരു രണ്ട് കറക്ക് കറക്കിയ മതി, ഇല്ലെങ്കിൽ പിന്നെ അതങ്ങ് അരഞ്ഞു പോകും. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ ഈ ഒരു കപ്പിനൊരു കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് കടുകിടാം. നമുക്ക് കടുകിടാം. കടുകൊന്ന് പൊട്ടിയിട്ട് നമുക്ക് കറിവേപ്പിലയിടാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രൈ ചെയ്താലേ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവത്തുള്ളൂ. കറിവേപ്പില ഇടാം. കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യാം. പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പം ഉള്ളി വഴുതാം. ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അപ്പം ഞാനീ അതിനകത്തേക്ക് രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ അരപ്പ്, നമ്മളുടെ തേങ്ങ ചതച്ച അരപ്പ് ചേർക്കുകയാണ്. ഇത് ഒരു അര കിലോ ചിക്കനേ ഉള്ളൂ, അതുകൊണ്ടാണ് അരപ്പ് കുറച്ച് ചേർത്തിരിക്കുന്നത്. വേവിച്ചതാണ് ഈ ചിക്കൻ, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രമേ വീണ്ടും ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഉപ്പ് കൂടിപ്പോകും. തേങ്ങാക്കൊത്തിടുന്നു. നമ്മുടെ മുളകും
കുരുമുളകും കൂടെ ചതച്ചു വെച്ചിരിക്കുന്നത്. ചിക്കൻ അല്ലേ, അപ്പം ശകലം സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. സ്റ്റോക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഇനി ഇതെല്ലാം കൂടി അതിനകത്തേക്കൊന്ന് വെന്തോട്ടെ. ഉപ്പ് വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ചേർക്കാം, ഉപ്പ് വേണ്ടി വരും. ഒരു ശകലമെങ്കിൽ നല്ല ലാസ്റ്റ് ചേർക്കാം. നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് എല്ലാം ഒന്ന് വെന്ത്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാനുള്ള ഒരു സാധനം ഇവിടുണ്ട്, ഗരം മസാല. നമുക്കത് ഒരു അര സ്പൂൺ ഗരം മസാല ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പം നമുക്കിനി ഇതിൻ്റെ ഈ കണ വെച്ചൊന്ന് ഇളക്കാം. ഡ്രൈ ചെയ്യണം. ഈ ഡ്രൈ ചെയ്യണം എന്ന് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ബ്രദറിൻ്റെ ഇളയ മകള് ഞാനുണ്ടാക്കുന്ന എല്ലാ നോൺ വെജിറ്റേറിയൻ ചിക്കൻ, അത് ചിക്കനാണ് മെയിൻ, അവളെല്ലാം ഡ്രൈ ചെയ്ത് തന്നെ വിളിക്കാറുണ്ട്. അവൾക്ക് എൻ്റെ താങ്ക്സ്. ഈ കൂട്ടത്തിൽ അതും കൂടെ പറയുകയാണ്. അതുപോലെ എൻ്റെ ട്രൈ ചെയ്യുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം എൻ്റെ നന്ദി. ഇപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയുമായിട്ട് ഇനിയും നമുക്ക് കാണാം. ഞാനിപ്പോൾ കുറച്ച് ലേറ്റായാണ് വീഡിയോ ഒക്കെ ഇടുന്നത്, എനിക്ക് അത്രയ്ക്കുള്ള സമയമേ കിട്ടുന്നുള്ളൂ. എന്നാലും ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.